വെൽക്കം. തായ്മോനാണ്. പ്ലേറ്റ്ലെറ്റ്സുകളുടെ കട്ടപിടിക്കൽ തടയുന്ന മരുന്നുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ക്ലോപ്പിഡോഗ്. ഈ ക്ലോപ്പിഡോഗ്രൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് മരുന്ന്, ആ മരുന്നുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ്. ഈ ഗ്രൂപ്പുകളെ നമ്മൾ ADP അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് റിസെപ്റ്റർ ആന്റഗോണിസ്റ്റ് എന്ന് വിളിക്കും. ആന്റഗോണിസ്റ്റ് ഓർ വേറൊരു പേര് കൂടി നമുക്ക് അവയെ വിളിക്കാം. അത് നമ്മൾ വിളിക്കുക P2 വൈറ്റോൾ റിസെപ്റ്റർ ബ്ലോക്കർ എന്നോ ആന്റഗോണിസ്റ്റ് എന്നോ വിളിക്കും. സോ ഈ രണ്ട് പേര് പറഞ്ഞാലും എല്ലാം സെയിം ആണ്. സോ ഈ ഗ്രൂപ്പ് ഓഫ് മരുന്നുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ. അപ്പൊ ഇത് നമ്മുടെ ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ്സിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പൊ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് പ്ലേറ്റ്ലെറ്റ്സുകൾ എങ്ങനെയാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത്, അതിന്റെ വിവിധ സ്റ്റെപ്പുകളാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ വീഡിയോയിൽ അതിലെ പ്രധാനപ്പെട്ട മരുന്നായിട്ടുള്ള ആസ്പിരിൻ അസറ്റൈൽ സാലിസിലിക് ആസിഡിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ മൂന്നാമത്തെ വീഡിയോയിൽ അടുത്ത പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഓഫ് മരുന്ന്, അതിൽ വരുന്നതാണ് ക്ലോപ്പിഡോഗ്രൽ. സോ നമുക്ക് ഈ ഗ്രൂപ്പിൽ ഏതെല്ലാം മരുന്നുകൾ ഉണ്ട് എന്ന് നോക്കി പോകാം. മരുന്നുകൾ ഏതെല്ലാമാണെന്ന് ഞാൻ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞാണ് എങ്കിലും പറഞ്ഞേക്കാം. രണ്ട് തരം മരുന്നുകളുണ്ട് ഈ ഗ്രൂപ്പിൽ. ഒന്ന് ഇറിവേഴ്സിബിൾ ആണ്, ഇറിവേഴ്സിബിൾ ഗ്രൂപ്പ് ഓഫ് മരുന്ന്. സോ ഇതൊരു റിസെപ്റ്ററിനെ തടയുന്നതാണ്. സോ ദിസ് ഇസ് പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ അതിന്റെ എവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതാണ് ആ മരുന്ന് ഒന്ന് പിടിക്കുക. പിടിച്ചിട്ട് പിടിവിടാത്തതിനാണ് നമ്മൾ ഇറിവേഴ്സിബിൾ എന്ന് പറയാം. രണ്ടാമത്തത് റിവേഴ്സിബിൾ ആണ്. റിവേഴ്സ് പിടിക്കുന്നു, കുറച്ചു നേരം ബ്ലോക്ക് ചെയ്യുന്നു, പോകുന്നു. ഇറിവേഴ്സിബിൾ ഇറിവേഴ്സിബിൾ നമ്മൾ മൂന്ന് മരുന്നുകളുടെ പേരാണ് പറഞ്ഞത്. ഒന്ന് ടിക്ലോപിഡിൻ, രണ്ടാമത്തെയാണ് നമ്മൾ പറഞ്ഞത് ക്ലോപ്പിഡോഗ്രൽ GREL ആണ്, ഗ്രെൽ ആണോ സാനി. മൂന്നാമത്തത് പ്രാസുഗ്രൽ GREL തന്നെയാണ്, പ്രാസുഗ്രൽ. ഇനി റിവേഴ്സിബിൾ, റിവേഴ്സിബിളിലെ രണ്ട് മരുന്നുകളാണ് ഉള്ളത്. ഒന്ന് ടിക്കാഗ്രിലോർ ആണ്, ടിക്കാഗ്രിലോർ GREL എന്ന് എഴുതുക, ഓർ എന്ന് എഴുതുക, ടിക്കാഗ്രിലോർ. രണ്ടാമത്തത് കാൻഗ്രിലോർ എന്ന് പറയുന്ന മരുന്ന്. സോ ഒന്ന് റിവേഴ്സിബിൾ ഗ്രൂപ്പാണ്, രണ്ട് റിവേഴ്സിബിൾ. അതിൽ ഇത് മൂന്നും ദീസ് ആർ ഓറൽ ഡ്രഗ്സ് ആണ്, ഇതും ഓറൽ ആണ്, വായിലൂടെ ഗുളികയായിട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ ഇത് ഇൻട്രാവീനസ് ആയിട്ട് കൊടുക്കുന്നതാണ്. സോ ഒരു IV, ബാക്കിയെല്ലാം ഈ ഗ്രൂപ്പിൽ എല്ലാം ഓറൽ, വായിലൂടെ കൊടുക്കാവുന്ന മരുന്ന്. ആൻഡ് ഈ ഗ്രൂപ്പ് റിവേഴ്സിബിൾ ഗ്രൂപ്പ് കെമിക്കലി ദീസ് ആർ തീനോപിരിഡിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. ഈ ഗ്രൂപ്പ് ADP അഡിനോസിനെ പോലെ സിമിലർ ടു അഡിനോസിൻ, സ്ട്രക്ചറിൽ അഡിനോസിൻ ലൈക്ക് സ്ട്രക്ചർ ഉള്ള മരുന്നുകളാണ്. ദെൻ ഓൾ ദീസ് ഡ്രഗ്സ് ആർ പ്രോ ഡ്രഗ്സ്. ഈ ഗ്രൂപ്പുകളിലെ എല്ലാ മരുന്നും പ്രോ ഡ്രഗ്സ് ആണ്. പ്രോ ഡ്രഗ്സ് മീൻസ് നീഡ്സ് കൺവേർഷൻ, ആക്റ്റീവ് കൺവേർഷൻ ആയിട്ട് മരുന്നിനെ അത് പ്രവർത്തിക്കുന്ന രീതിയിലായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ദീസ് ആർ നോട്ട് പ്രോ ഡ്രഗ്സ്, ഇത് പ്രോ ഡ്രഗ് അല്ല. സോ കുറച്ചും കൂടി അപ്പൊ ഫാസ്റ്റ് ആയിരിക്കും ഇതിന്റെ ആക്ഷൻ, ഇത് കുറച്ച് സമയം പിടിച്ചേക്കാം. ADP റിസെപ്റ്റർ ബ്ലോക്കറില് നമ്മൾ ആദ്യം ഇറിവേഴ്സിബിൾ ഗ്രൂപ്പ് ഓഫ് മരുന്നിനെ പറ്റി പറയാം. ഇറിവേഴ്സിബിൾ, അതിൽ ആദ്യത്തെ ആള് ടിക്ലോപിഡിൻ ആയിരുന്നു. ടിക്ലോപിഡിൻ എന്ന് പറയുന്ന മരുന്നാണ് ആദ്യമായിട്ട് എത്തിയത്. വർഷങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു, പ്രധാനപ്പെട്ട എല്ലാ ഉപയോഗത്തിനും ഉപയോഗിച്ചിരുന്നു. MI ഉപയോഗിച്ചിരുന്നു, സ്ട്രോക്കിന് ഉപയോഗിച്ചിരുന്നു, പെരിഫറൽ വാസ്കുലർ ഡിസീസസിന് ഉപയോഗിച്ചിരുന്നു, ദെൻ ആൻജിയോപ്ലാസ്റ്റി, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും നമ്മൾ ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇതിന് പ്രധാനപ്പെട്ട ഒരുപാട് സൈഡ് എഫക്റ്റുകളുണ്ട്. സാധാരണ സൈഡ് എഫക്റ്റ് ഡയറിയ ആയിരുന്നു, ദെൻ ബ്രെത്ത്ലെസ്നെസ് ഒക്കെ ആയിരുന്നു, അതൊക്കെ നമുക്ക് സഹിക്കാമായിരുന്നു. പക്ഷെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം ഒന്ന് ത്രോംബോട്ടിക് ത്രോംബോസൈറ്റോപീനിക് പെർപ്യൂറയാണ്, TTP നമ്മൾ എഴുതുന്നത്, ത്രോംബോട്ടിക് ത്രോംബോസൈറ്റോപീനിക് പെർപ്യൂറ. സോ ഇങ്ങനെയുള്ള പ്രശ്നം എങ്കിലും നമുക്ക് സഹിക്കാമായിരുന്നു. പക്ഷെ അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം ബോൺ മാരോ ഡിപ്രഷൻ ഓർ ബോൺ മാരോ സപ്രഷൻ. ബോൺ മാരോനെ തടയുമ്പോൾ വീണ്ടും ത്രോംബോസൈറ്റോപീനിയ എന്തായാലും ഉണ്ടാകും. അതിന്റെ ഒപ്പം തന്നെ ന്യൂട്രോപീനിയ ഉണ്ടായിരുന്നു, ന്യൂട്രോപീനിയ ഓർ എഗ്രാനുലോസൈറ്റോസിസ്. ന്യൂട്രോഫിലിന്റെ എമൗണ്ട് കുറയും. ന്യൂട്രോഫിലിന്റെ എമൗണ്ട് കുറയുമ്പോൾ നമ്മുടെ പ്രതിരോധ ശക്തി തകരാറിലാവും, ഇഷ്ടംപോലെ രോഗങ്ങൾ പിടിക്കാൻ ചാൻസ് ഉണ്ട്. സോ ദിസ് ഡ്രഗ് ഈസ് നോട്ട് നൌ യൂസ്ഡ്, ഇതിപ്പോ കാര്യമായ ഉപയോഗത്തിൽ. സോ ഇതാണ് ടിക്ലോപിഡിനെ പറ്റി പറയാം. ഗ്രൂപ്പിലെ രണ്ടാമത്തെ മരുന്നാണ് ക്ലോപ്പിഡോഗ്രൽ എന്ന് പറയുന്ന GREL. ക്ലോപ്പിഡോഗ്രൽ 1998 ആണ് തോന്നുന്നു ഇറങ്ങിയത്. ക്ലോപ്പിഡോഗ്രൽ ഒരു പ്രോ ഡ്രഗ് ആണ്, ഇതും പ്രോ ഡ്രഗ് ആണ്, എല്ലാം പ്രോ ഡ്രഗ് ആണ് നമ്മൾ പറഞ്ഞു. പ്രോ ഡ്രഗ് മീൻസ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഇനാക്റ്റീവ് ഡ്രഗ് ആണ്, അത് ശരീരത്തിൽ വെച്ചിട്ട് ആക്റ്റീവ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, ആക്റ്റീവ് ഡ്രഗ് ആക്കണം. സോ ക്ലോപ്പിഡോഗ്രലിന്റെ ആക്റ്റീവ് ഫോം എന്ന് പറയുന്നത് 2-ഓക്സോക്ലോപ്പിഡോഗ്രലാണ്. 2-ഓക്സോക്ലോപ്പിഡോഗ്രൽ ആവണം. ഇത് എവിടെ വെച്ച് നടക്കും? ഇത് ലിവറിൽ വെച്ചാണ് നടക്കുക. ആര് ചെയ്യും? CYP2C19 എന്ന് പറയുന്ന സൈറ്റോക്രോം P450 എൻസൈംസ് ആണ് ഈ പണി ചെയ്യുക. സോ അപ്പോഴാണ് ഡ്രഗ് ആക്റ്റീവ് ആകുക. സോ എല്ലാ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിലെ എല്ലാ മരുന്നുകൾക്കും ചെറിയൊരു കുറച്ച് സമയം പിടിക്കും ആക്റ്റീവ് ആകാൻ. സോ ലിറ്റിൽ ബിറ്റ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ഈസ് സ്ലോ ആണ്. ഓൺസെറ്റ് ഓഫ് ആക്ഷൻ എന്നാണ് നമ്മൾ പറയുക. ദെൻ GI വയറ്റിൽ നിന്ന് ഇത് അബ്സോർഷനും അത്ര ഇതൊന്നുമല്ല, ഇറാറ്റിക് ആണ്. ദെൻ ബിക്കോസ് ഓഫ് ഒരുപാട് എൻസൈമാറ്റിക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജനറ്റിക് പോളിമോർഫിസംസ് ഒക്കെ വരാവുന്നതുകൊണ്ട് മൊത്തത്തിലൊരു ഫാർമക്കോകൈനറ്റിക് അതിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മരുന്നുകൾക്ക്. പക്ഷെ ഇറ്റ്സ് ആവശ്യത്തിന് തുടർച്ചയായിട്ട് കഴിക്കുമ്പോൾ ശരീരത്തിൽ
ദിവസത്തിൽ ആവശ്യത്തിനുള്ള തോതിൽ എത്തുന്നുണ്ട്. ഇനി ഈ മരുന്നിന്റെ ഉപയോഗങ്ങളാണ്. ഉപയോഗങ്ങൾ എവിടെയാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലേറ്റ്ലെറ്റുകൾ എവിടെയെല്ലാം കട്ട പിടിക്കാതിരിക്കണം, കട്ട പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം, ഈ പ്രശ്നങ്ങൾ ഉള്ള രോഗങ്ങളിലെല്ലാം നമുക്ക് ഉപയോഗിക്കാം. സപ്പോസ് ഇതൊരു രക്തക്കുഴലാണെങ്കിൽ, ഞാൻ വീണ്ടും വരയ്ക്കുകയാണ്, രക്തക്കുഴലുകളിൽ പ്ലേറ്റ്ലെറ്റുകൾ ഇവിടെ പോയി കട്ട പിടിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ നമുക്കത് തടയണം. അതെവിടേക്കാണ്? ഒന്ന് ഹൃദയം. ഹൃദയത്തിൽ നമ്മൾ പറഞ്ഞു, ഹൃദയത്തിലെ കൊറോണറി ബ്ലഡ് വെസൽസിൽ കട്ട പിടിച്ചാൽ പ്രശ്നമുണ്ട്. കരോട്ടിഡ് ആർട്ടറിയിൽ കട്ട പിടിച്ചാൽ നമുക്ക് പ്രശ്നമുണ്ട്. ദെൻ ബ്രെയിൻ, ബ്രെയിനകത്ത് തലച്ചോറിനകത്ത് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ രക്തം കട്ട പിടിച്ചാൽ പ്രശ്നമുണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. സോ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഒന്ന് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ. മയോകാർഡിയൽ ഇൻഫാർക്ഷന് ഹൃദയാഘാതം എന്നാണ് പറയുക. സോ ഹൃദയാഘാതത്തിൽ ഉപയോഗിക്കുന്നു. ഹൃദയാഘാതത്തിന് ശേഷം തുടർച്ചയായിട്ട് നമ്മൾ വർഷങ്ങളോളം ഈ മരുന്ന് ഉപയോഗിക്കുന്നു. അതിന് നമ്മൾ സെക്കൻഡറി പ്രൊഫൈലാക്സിസ് എന്നാണ് പറയുക. സോ ഫോർ സെക്കൻഡറി പ്രൊഫൈലാക്സിസ് നമ്മൾ ഈ മരുന്ന് തുടർച്ചയായിട്ട് ജീവിതകാലം വരെയൊക്കെ ഉപയോഗിക്കും. ദെൻ എം ഐയിൽ തന്നെ എവിടെയാണ് കൂടുതൽ ബെസ്റ്റ് എന്ന് വെച്ചാൽ, എൻ എസ് ടി നോൺ എസ് ടി ഇലവേഷൻ എം ഐയിലാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുക. ദെൻ എസ് ടി ഇലവേഷൻ എം ഐ ആണെങ്കിൽ നമ്മൾ ഫൈബ്രിനോലിറ്റിക്സ് ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ പ്രിഫർ ചെയ്യുക. എങ്കിലും ഇതിന്റെ എല്ലാം സെക്കൻഡറി പ്രൊഫൈലാക്സിസിന് നമുക്ക് ഈ മരുന്നായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. സോ ക്ലോപ്പിഡോഗ്രൽ നമുക്ക് കൊടുക്കാം. ഇനി സെക്കൻഡറി പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വെച്ചാൽ, ഹൃദയത്തിൽ ഇങ്ങനെ ഒരു രക്തക്കുഴലിൽ തടസ്സം വന്നു എന്നാണ് നമ്മൾ പറയുക. ഇവിടെ തടസ്സം വന്നു, അത് എം ഐ ആണോ, അത് നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കി വീണ്ടും ഇങ്ങനെ വരരുത്. അതിനാണ് നമ്മൾ സെക്കൻഡറി പ്രൊഫൈലാക്സിസ് എന്ന് പറയുക. സോ ഇതേ അവസ്ഥ തന്നെ ബ്രെയിനിലും. സോ ഇൻ ബ്രെയിൻ, ബ്രെയിനിൽ നമ്മൾ പറയുമ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് സ്ട്രോക്ക് എന്നാണ് പറയുക. സോ സ്ട്രോക്കിലും ഉപയോഗിക്കാം, ഇതിലും ഉപയോഗിക്കാം. സോ ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കാം മിക്കവാറും ആസ്പിരിനൊപ്പമായിരിക്കും. ആസ്പിരിൻ പ്ലസ് ക്ലോപ്പിഡോഗ്രൽ ഇതായിരിക്കും മിക്കവാറും. ഇനി രക്തക്കുഴലിൽ ഇങ്ങനെ വന്ന് അതീറോസ്ക്ലീറോസിസ് ഒക്കെ മൂലം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ഇവിടെ അതീറോസ്ക്ലീറോട്ടിക് ലീഷൻ മൂലമാണ് പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ സാധാരണ നമ്മളെവിടെ കൊടുക്കുക? അങ്ങനെയുള്ള രോഗികൾ, സ്റ്റാറ്റിൻ ഒക്കെ കഴിക്കുന്ന ആൾക്കാർ, അപ്പം ആസ്പിരിൻ പ്ലസ് ക്ലോപ്പിഡോഗ്രൽ പ്ലസ് സ്റ്റാറ്റിൻ ഇതും കൂടി ചേർന്ന് അപ്പോൾ ഒറ്റൊരു മരുന്നായിട്ടൊക്കെ കഴിക്കാനായിട്ട് പറ്റും. സോ ഇങ്ങനെയുള്ള ഉപയോഗങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി പ്രൊഫൈലാക്സിസിന് നമുക്ക് ഉപയോഗിക്കാം. സെക്കൻഡറി പ്രൊഫൈലാക്സിസ് മാത്രമല്ല, തടയാൻ എവിടേക്കാണ്? ഹൈ ചാൻസ് ഉള്ള ആൾക്കാർ, ഇപ്പം ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ആൾക്കാർ, പിന്നെ കൊളസ്ട്രോൾ രോഗങ്ങളുള്ള ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഡോക്ടർക്ക് തോന്നുകയാണ് ദേ ആർ പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ഫോർ എം ഐയോ സ്ട്രോക്കോ ഉണ്ടാകാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദേ ആർ ഓൾസോ കാൻഡിഡേറ്റ് ഫോർ റിസീവിംഗ് ക്ലോപ്പിഡോഗ്രൽ ലൈറ്റ് ഡ്രഗ്സ്. അപ്പോൾ ഇനി ടെക്നിക്കലായിട്ട് ഇപ്പോൾ സ്റ്റുഡൻസിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറഞ്ഞ പോലെയാവും. സോ സ്റ്റുഡൻസിന് വേണ്ടി പറയുമ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇൻ അക്യൂട്ട് കൊറോണറി സിൻഡ്രോംസ് എവിടെയൊക്കെയാണ്? അൺസ്റ്റേബിൾ അൻജൈനയിൽ നമുക്ക് ഉപയോഗിക്കാം. എൻ എസ് ടി എം ഐ അത് ഓൾറെഡി ഞാൻ എഴുതി. ദെൻ എസ് ടി ഇ എം ഐയിൽ നമുക്ക് ഉപയോഗിക്കാം. സി വി എ, സി വി എയിൽ നമ്മൾ മിക്കവാറും ആസ്പിരിൻ ഒപ്പമായിരിക്കും. ആസ്പിരിൻ പ്ലസ് ക്ലോപ്പിഡോഗ്രൽ ഇത് രണ്ടും കൂടി ചേർത്തിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ദെൻ സ്റ്റെൻഡ് ആണെങ്കിൽ, ഇൻ സ്റ്റെൻറ്റിങ് ഓൾ ടൈപ്പ് ഓഫ് സ്റ്റെൻറ്റ്, അത് കരോട്ടിഡ് ആർട്ടറി സ്റ്റെൻറ്റിങ് ആയാലും ബാക്കി എവിടെയുള്ള സ്റ്റെൻറ്റിങ് ആയാലും, ദെൻ ആൻജിയോപ്ലാസ്റ്റി ഐ മീൻ പി ടി സി എ അങ്ങനെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സിലും നമുക്ക് ഉപയോഗിക്കാം. ക്ലോപ്പിഡോഗ്രൽ നമുക്ക് ഉപയോഗിക്കാം. ദെൻ പി വി ഡി ഓൾസോ, പി വി ഡിയിലും പെരിഫറൽ വാസ്കുലർ പി വി ഡി ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതുകൊണ്ടാണ് പറയാതെ പോകുന്നത്. ഇപ്പോൾ കാലിലെ ഇതാണെങ്കിൽ ഇവിടെ ബ്ലഡ് വെസലിൽ ഇങ്ങനെ തടസ്സങ്ങൾ ഉണ്ടായെങ്കിൽ അതിനാണ് നമ്മൾ പി വി ഡി എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള രോഗങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. സോ ഇങ്ങനെയുള്ള സ്റ്റെൻഡിങ് ഇങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്ന ഡോസ് എന്ന് പറയുന്നത് സാധാരണ കൊടുക്കുന്ന ഡോസ് അല്ല, നമ്മളൊരു ലോഡിംഗ് ഡോസ്. നമുക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടണം. സോ 300 മില്ലിഗ്രാം മുതൽ 600 മില്ലിഗ്രാം വരെ ആയിരിക്കും നമ്മളപ്പോൾ ക്ലോപ്പിഡോഗ്രൽ കൊടുക്കുക. സാധാരണ എൻ്റെ ഡോസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 75 മില്ലിഗ്രാം ദിവസം. ദിവസം ഒരു നേരം 75 മില്ലിഗ്രാം, ഏതെങ്കിലും ഒരു മിക്കാറ് ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും കഴിക്കുക, ഡിപ്പെൻഡ്സ്. ഇങ്ങനെയാണ് ഈ മരുന്നുകൾ ദിവസേന കഴിക്കുക. കൊളസ്ട്രോളിനൊക്കെ ഉള്ള മരുന്നും കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും. സോ ഇതാണ് ഇതിൻ്റെ ഡോസ്. ഇനി നമ്മൾ ആസ്പിരിൻ്റെ ഒപ്പം കൊടുത്താൽ എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈ വി ഗീവ് ആസ്പിരിൻ ആൻഡ് ക്ലോപ്പിഡോഗ്രൽ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ, സോ വി വിൽ ഗെറ്റ് സൈനർജിസ്റ്റിക് എഫക്ട്. സൈനർജിസം, സൈനർജിസ്റ്റിക് എഫക്റ്റ് ആണ് കിട്ടുക. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ 1+1=2 എന്നാണ് പറയുക. സോ ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ ടു, ടൂവിനേക്കാൾ വലിയതായിരിക്കും. സോ ദാറ്റ് മീൻസ് എഫക്ട് രണ്ടിൻ്റെയും കൂടി ഒറ്റയ്ക്കൊറ്റ കൊടുക്കുന്നതിനേക്കാൾ രണ്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഫലം കിട്ടും. ഇൻ എം ഐയിൽ കിട്ടും. സ്ട്രോക്ക് ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ പ്രൊഫൈലാക്സിസ് ആയിട്ട് കൊടുക്കുമ്പോൾ കൂടുതൽ, ദാറ്റ് മീൻസ് മരണ സാധ്യതയൊക്കെ വളരെയധികം കുറയ്ക്കാനായിട്ട് പറ്റും രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ. സോ ദീസ് ആർ ദ ബെനിഫിറ്റ്സ്. സോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഇറിവേഴ്സിബിൾ ബ്ലോക്കർ ആണ്. ദീസ് ആർ ഇറിവേഴ്സിബിൾ ബ്ലോക്കർ
ഹെഡിങ്ങിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിവേഴ്സിബിൾ ആകുമ്പോൾ എന്താ പ്രശ്നം? സപ്പോസ് ദിസ് ഈസ് പ്ലേറ്റ്ലെറ്റ്, പ്ലേറ്റ്ലെറ്റിൽ ഇവിടെ ഇങ്ങനെ പിടിക്കുകയാണ്, ഇതിന്റെ റിസെപ്റ്ററിലാണ് പിടിക്കുക, എഡിപി റിസെപ്റ്ററിൽ പിടിക്കുന്നത്, ഇറിവേഴ്സിബിൾ ആണ്. അപ്പോൾ അടുത്ത പ്ലേറ്റ്ലെറ്റ് ഇവിടെ വന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടാനായിട്ട് യാതൊരു ചാൻസും, എന്നേക്കുമായിട്ട് ഇറിവേഴ്സിബിൾ ആണ്. സോ എന്നേക്കുമായിട്ട് പിടിക്കാൻ പറ്റാകുമ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് ഒട്ടുമില്ല. ദാറ്റ് മീൻസ് ദിസ് ഈസ് ലയബിൾ ഫോർ ബ്ലീഡിംഗ്. ബ്ലീഡിംഗ് ഇതാണ് അതിന്റെ മെക്കാനിസം. സോ ബ്ലീഡിംഗ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അപ്പോൾ എന്താണ് പ്രശ്നം? സർജിക്കൽ പ്രൊസീജിയേഴ്സ്, എന്തെങ്കിലും ശസ്ത്രക്രിയ, ഓപ്പറേഷൻ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമ്മൾ മരുന്ന് നിർത്തിക്കേണ്ടി വരും. പല്ല് പെറുക്കിയ ടൂത്ത് എക്സ്ട്രാക്ഷൻ, പല്ല് പെറുക്കുകയാണെങ്കിൽ നമ്മൾ നിർത്തി വയ്ക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള മുറിവുണ്ടാകാനും ഒക്കെ ഉള്ള ചാൻസ് ഉള്ള എല്ലാ കേസുകളിലും നമ്മൾ അറിയാമെങ്കിൽ, നേരത്തെ അറിയാമെങ്കിൽ നമ്മൾ നിർത്തി വയ്ക്കുക. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ചാൻസുകളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കും. സോ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആസ്പിരിൻ പറഞ്ഞാണ്, ഞാൻ വീണ്ടും പറയുന്നില്ല. സോ ബ്ലീഡിംഗ് വർദ്ധിപ്പിക്കാം, ബ്ലീഡിംഗ് ടൈം ക്യാൻ ഓൾസോ ബി ഇൻക്രീസ്ഡ്. സോ ഇതാണ് പ്രധാനപ്പെട്ട ബ്ലീഡിംഗ് ആയിട്ടുള്ള പ്രശ്നമാണ് ഈ മരുന്നുകൾക്കെല്ലാം ഉള്ള പ്രശ്നം. ഇനി ഇതിന്റെ അഡ്വേഴ്സ് എഫക്ട് നോക്കി കഴിഞ്ഞാൽ, അഡ്വേഴ്സ് എഫക്ട് അതൊന്ന് ഞാൻ ബ്ലീഡിംഗ് പറഞ്ഞു കഴിഞ്ഞു. അഡ്വേഴ്സ് എഫക്ട് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട 10% കൂടുതലുള്ള അഡ്വേഴ്സ് എഫക്ട് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലീഡിംഗ് മൂലമുള്ളതാണ്. ഒന്ന് എപ്പിസ്റ്റാക്സിസ് എന്ന് പറയും. എപ്പിസ്റ്റാക്സിസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് മൂക്കാണെങ്കിൽ മൂക്കിലൂടെ ഇങ്ങനെ രക്തം വരിക, മൂക്കിലെ ചെറിയ രക്തക്കുഴലാണല്ലോ, അവിടെയൊക്കെ പൊട്ടിയിട്ട് ബ്ലഡ് വരാനുള്ള ചാൻസ് ആണ് എപ്പിസ്റ്റാക്സിസ്. ഹെമറ്റോമ ആണ് അടുത്ത പ്രശ്നം. ഹെമറ്റോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിൽ, ഇപ്പോൾ ഇത് സ്കിന്നിന്റെ ഒരു ഭാഗത്താണ് ഇങ്ങനെ തടിച്ച് ഹെമറ്റോമ ഉണ്ടാകാം. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ ബ്ലീഡിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇത് കാണുന്ന സ്ഥലത്താണെന്ന് വിചാരിക്കുക, നമ്മൾക്കറിയാതെ ഇന്റേണലായിട്ട് എവിടെയെങ്കിലൊക്കെ ബ്ലീഡിംഗ് ഉണ്ടെങ്കിലും അപ്പോൾ കംപ്ലീറ്റ് ബ്ലഡ് ചെക്ക് കൗണ്ട്, CBC ചെയ്യുക, ദെൻ ഹീമോഗ്ലോബിൻ ചെയ്യുക, ഹെമറ്റോക്രിറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ടെസ്റ്റുകളും, ബ്ലഡ് സംബന്ധമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമുക്കറിയാൻ പാടുണ്ടാവില്ല ഇന്റേണൽ, ഉദാഹരണത്തിന് അൾസർ ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല, ഇന്റേണലി നടക്കുന്നുണ്ടോ എന്ന് അറിയണം. ദെൻ പിന്നെയുള്ള പ്രശ്നം വയറിളക്കമാണ്, ഡയറി ഉണ്ടാകാം, അബ്ഡോമിനൽ പെയിൻ, വയറ്റിൽ വേദന ഉണ്ടാകാം, ഇതെല്ലാമാണ് 10% ഒക്കെ ഉണ്ടാകുന്നത്. ഇനി 1%, 1% താഴെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ത്രോംബോസൈറ്റോപീനിയാണ്, ത്രോംബോസൈറ്റോപീനിയ, മറ്റേത് നമ്മൾ ടിക്ലോപിഡിൽ അത് കൂടുതൽ പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്റ്റ് ആണെന്ന് പറഞ്ഞു. ദെൻ ഹെഡ് ഏക്ക്, തലവേദന ഉണ്ടാകാം. ദെൻ ഡിസിനസ്, തലചുറ്റൽ, ഡിസിനസ്, തലകറക്കുന്നോ തലചുറ്റലിനോ ഏതാണ് കൃത്യമെന്ന് എനിക്കറിയില്ല. ദെൻ നൗസിയ, വൊമിറ്റിംഗ് ഉണ്ടാക്കാം. ദെൻ ചൊറിച്ചിൽ ഉണ്ടാക്കാം, പ്രൂറൈറ്റിസ് ഉണ്ടാക്കാം. ദെൻ പർപ്യൂറ, പർപ്യൂറ ഇപ്പൊ സ്കിൻ ഇതാണെങ്കിൽ കൈയാണെന്ന് വിചാരിക്കുക. സോ ഇങ്ങനെ കുഞ്ഞു 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 ചുമന്ന കുത്ത് ഡോട്ടുകൾ അങ്ങനെ വരുന്നതിനാണ് ഈ പർപ്യൂറ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ദെൻ ചിലപ്പോഴെങ്കിലും യൂറിനിലൂടെ, യൂറിൻ മൂത്രത്തിലൂടെ ചുമന്ന കളറിൽ ബ്ലഡ് വരാനുള്ള ചാൻസ്. സോ ഇതെല്ലാം ബ്ലീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്, ഇതെല്ലാം അപൂർവമാണ്. സോ ഇതെല്ലാമാണ് ഉണ്ടാകുന്ന പ്രശ്നം. സോ എസ്പെഷ്യലി ഇൻ സ്ട്രോക്ക് പേഷ്യൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്ട്രോക്ക് പേഷ്യൻസിൽ നമ്മൾ എപ്പോഴും BP കറക്റ്റ് ആയിട്ട് നിർത്തുക എന്നുള്ള, ബ്ലഡ് പ്രഷർ കൂടിയിട്ടാണ് സ്ട്രോക്ക് പേഷ്യൻസിൽ സ്ട്രോക്ക് ഉണ്ടാവുക, അല്ലെ പൊട്ടുക, ബ്ലഡ് വെസൽ പൊട്ടുകയാണ്. സോ ഒരിക്കലും ബ്ലഡ് പ്രഷർ ഉയരാതെ നോക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്, കട്ട പിടിച്ചു കഴിഞ്ഞാൽ, പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവിടെ ബ്ലീഡിംഗ് ഭയങ്കരമായിട്ട് കൂടുതൽ ഉണ്ടാക്കാം. ഇതെപ്പോഴും ശ്രദ്ധ വേണം. ഇനി ഈ മരുന്നിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ ഒരു കാര്യം കൂടി പറയാം. ദാറ്റ് മീൻസ് ഈ മരുന്ന് പ്രോ ഡ്രഗ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പ്രോ ഡ്രഗ് ആണ്, അത് കൺവേർട്ട് ചെയ്യുന്നത് ഏതായിരുന്നു? CYP2C19 ആണെന്ന് പറഞ്ഞു, അല്ലെ? CYP2C19 ആണ് ആക്റ്റീവ് മെറ്റബോളൈറ്റ് ഉണ്ടാക്കുക. സോ ഇഫ് ദർ ആർ സം ഡ്രഗ്സ്, ഇതിനെ തടയുന്ന പ്രധാനപ്പെട്ട ചില മരുന്നുകളുണ്ട്, നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്, പലപ്പോഴും ആസ്പിരിനെ കഴിക്കുമ്പോൾ അതിന്റെ ദോഷം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്, സേവോമിപ്രസോൾ, ലാൻസോപ്രസോൾ പോലെയുള്ള മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദേ ആർ ഇൻഹിബിറ്റേഴ്സ് ഓഫ് CYP2C19. അപ്പൊ എന്ത് പറ്റും? ആക്റ്റീവ് ഡ്രഗ് ഉണ്ടാവുന്നില്ല. ആക്റ്റീവ് ഡ്രഗ് ഉണ്ടാവുന്നില്ലെങ്കിൽ മരുന്നിന്റെ ഗുണം കുറയും, അല്ലെ? ഗുണഫലം ലഭിക്കില്ല, ഗുണം ഇല്ലാതെയാകും. സോ അപ്പോ ഇങ്ങനെയുള്ള പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ, നമ്മൾ സാധാരണ വയറടിച്ചിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മേടിച്ച് കഴിക്കുന്ന മിക്കവാറും ഇപ്പോൾ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ആണ്. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഈ മരുന്നുകൾ, ഒമിപ്രസോൾ, ലാൻസോപ്രസോൾ പോലെയുള്ള പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ആസ്പിരിൻ ആണെങ്കിൽ ആസ്പിരിൻ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വയറടിച്ചിലിന് ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ഒമിപ്രസോൾ. സോ ആസ്പിരിനും ക്ലോപ്പിഡോഗ്രിലും ചേർന്ന മരുന്നുകളുണ്ട്. അപ്പോൾ ആസ്പിരിൻ കഴിക്കാലോ എന്ന് വിചാരിച്ച് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഗുണകരമാവില്ല. ഇനി പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് റാബിപ്രസോളോ അല്ലെങ്കിൽ പിന്നെ ഏതായിരുന്നു, പാൻഡോപ്രസോളോ, ഇങ്ങനെയൊക്കെ ഉള്ളത് ഉപയോഗിക്കാം. അതിന് ഈ ആക്ഷൻ കുറവാണ്, CYP2C19 ആക്ഷൻ കുറവാണ്. ദെൻ അതർ ഡ്രഗ്സ്, മറ്റു മരുന്നുകൾ, CYP ആക്ഷൻ വർദ്ധിപ്പിക്കുന്ന മരുന്നുകളോ കുറയ്ക്കുന്ന മരുന്നുകളോ ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കുക, അല്ലെങ്കിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുക. കാരണം ദീസ് ഓൾ, ഈ എൻസൈമിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഡ്രഗുകളും ക്യാൻ കോസ് ഡ്രഗ് ഇന്ററാക്ഷൻ. സോ ക്ലോപ്രോഗ്രിൽ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നാണ്, വളരെ അത്യാവശ്യമുള്ള ഒരു മരുന്ന് കൂടിയാണ്. സോ ഡ്രഗ് ഇന്ററാക്ഷൻസ് ഉണ്ടാവാനായിട്ട് പാടില്ല. സോ ദാറ്റ്സ് അബൌട്ട് ക്ലോപ്രോഗ്രിൽ. ഇനി ഇറിവേഴ്സിബിളിലെ അടുത്ത പ്രധാനപ്പെട്ട മരുന്ന് എന്ന് പറയുന്നത് പ്രാസുഗ്രിൽ ആണ്. പ്രാസുഗ്രൽ എന്ന് പറയുന്ന മരുന്നാണ്, പ്രാസുഗ്രലും ഓറൽ ആയിട്ട് തന്നെ കൊടുക്കുന്ന മരുന്നാണ്. ദെൻ അതും
എന്താണ് ഇറിവേഴ്സിബിൾ ആണ്, ദെൻ പ്രോഡ്രഗ് ആണ്, ഓറലാണ്, പ്രോഡ്രഗ് ആണ്, ഇറിവേഴ്സിബിൾ ആണ്. സോ ഓൾ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം സെയിം ആണ്. ഈ മരുന്നിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം, ക്ലോപ്പിഡോഗ്രലിൽ നിന്ന് പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ മരുന്ന് സ്ട്രോക്ക് കണ്ടീഷൻസിൽ കൊടുക്കില്ല. സ്ട്രോക്കിൽ ഈ മരുന്ന് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. സോ ഇൻ ബ്രെയിനിലെ പ്രശ്നങ്ങളിൽ ദിസ് ഡ്രഗ് ഈസ് നോട്ട് സ്യൂട്ടബിൾ. സോ മറ്റേതായിരുന്നെങ്കിൽ ക്ലോപ്പിഡോഗ്രൽ ആണെങ്കിൽ നമുക്ക് ഹേർട്ടിലുള്ള മൈക്ക് കൊടുക്കാം, ബ്രെയിനിലുള്ള സ്ട്രോക്ക് കൊടുക്കാം, പെരിഫറൽ എല്ലാത്തിലും കൊടുക്കാം. പക്ഷേ ഇത് ഇറ്റ്സ് നോട്ട് സ്യൂട്ടബിൾ ഇൻ ഡിസീസസ് ഓർ സ്ട്രോക്ക് കണ്ടീഷൻസിൽ ഉപയോഗിക്കുന്നില്ല. എം ഐയിൽ ഉപയോഗിക്കാം, എം ഐയിൽ പക്ഷേ ഉപയോഗിക്കാം, പി വി ഡിയിൽ ഉപയോഗിക്കാം, ഇങ്ങനെയുള്ള എല്ലാ കണ്ടീഷൻസിലും നമുക്ക് ഉപയോഗിക്കാം. ബിക്കോസ് ദിസ് ഡ്രഗ് ക്യാൻ കോസ് ഹെമറേജിക് ഷോക്ക്, സ്ട്രോക്ക് ഉണ്ടാക്കാം, ബ്ലീഡിംഗ് സീരിയസ് ആയിട്ട്, പ്രൊഫ്യൂസ് ബ്ലീഡിംഗ്, നല്ല ബ്ലീഡിംഗ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള മരുന്നാണ്. മാത്രമല്ല പ്രാസുഗ്രൽ ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ പേഴ്സൺസ് അബവ് 75 years, 75 വയസ്സിനുള്ള മുകളിലുള്ള ആൾക്കാരിൽ ഉപയോഗിക്കാനും പാടില്ല ഈ മരുന്ന്, ബിക്കോസ് ഓഫ് ദിസ് റീസൺ. മറ്റു ദോഷങ്ങളൊക്കെ ക്ലോപ്പിഡോഗ്രൽ പോലെ തന്നെയാണ്. അപ്പൊ നമ്മുടെ റിവേഴ്സിബിൾ കഴിഞ്ഞു, ഇനി നമുക്ക് റിവേഴ്സിബിൾ ഗ്രൂപ്പിനെ പറ്റിയാണ് പറയാനുള്ളത്. റിവേഴ്സിബിൾ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ രണ്ട് മരുന്നാണ്, ഒന്ന് ടിക്കാഗ്രിലോർ എന്നാണ് പറഞ്ഞത്. ഈ ആറ് നമുക്ക് റിവേഴ്സിബിൾ ആയിട്ട് എടുക്കാം. ഗ്രിലോർ, സോ ദിസ് ഓൾസോ ഓറൽ, ഇതും ഓറൽ തന്നെയാണ്, ഗുളിക ആയിട്ട് കൊടുക്കാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ റിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ മീൻസ് ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ് ഞാൻ വീണ്ടും വരയ്ക്കുകയാണ്, പ്ലേറ്റ്ലെറ്റ് ഈ രണ്ട് പ്ലേറ്റ്ലെറ്റ് ഇത് ഒട്ടിച്ചേർന്നിരിക്കുകയാണെങ്കിൽ മരുന്ന് വിട്ടുപോകുന്നു, കുറച്ച് കഴിയുമ്പോൾ വിട്ടുപോകുന്നു. അപ്പോൾ വീണ്ടും വേണമെങ്കിൽ ഇതിനെ ഒട്ടിച്ചേരാനായിട്ട് പറ്റും. മറ്റാണെങ്കിൽ അങ്ങനെയല്ല, ഇറിവേഴ്സിബിൾ ആണ്, അതാണ്. സോ റിസ്ക് ഓഫ് ബ്ലീഡിംഗ് ലെസ്, റിസ്ക് ഓഫ് ബ്ലീഡിംഗ് കുറച്ച്, റിസ്ക് ഓഫ് ബ്ലീഡിംഗ് കുറവാണ്, അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ദെൻ ഉപയോഗം പറയുകയാണെങ്കിൽ ഇതും സെയിം ആസ് പ്രാസുഗ്രലിനെ പോലെ തന്നെയാണ്. സ്ട്രോക്കിൽ ഈ കണ്ടീഷൻസിൽ ഈ മരുന്ന് ഉപയോഗിക്കില്ല. സോ ടിക്കഗ്രിലോർ ആൻഡ് ഓൾസോ പ്രാസുഗ്രൽ, ദ ആർ നോട്ട് യൂസ്ഡ് ഇൻ സ്ട്രോക്ക്. ദേ ക്യാൻ ബി യൂസ്ഡ് ഇൻ എം ഐ, പെരിഫറൽ വാസ്കുലർ ഡിസീസസ് ഓർ അതർ കണ്ടീഷൻസ്. ബാക്കി എല്ലാ കണ്ടീഷൻസിൽ ഉപയോഗിക്കും എക്സെപ്റ്റ് ഇൻ സ്ട്രോക്ക്. അതാണ് വ്യത്യാസം. ഇനി അടുത്ത മരുന്ന് നമുക്ക് പറയാനുള്ളത്, ദാറ്റ് ഈസ് കാൻഗ്രിലോർ ആണ്. കാൻഗ്രിലോർ, കാൻഗ്രിലോർ ഞാൻ പറഞ്ഞു, അതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം ഇറ്റ് ഈസ് ഐ വി, ഇൻട്രാവീനസ് ആണ്. ദിസ് ഈസ് ഓൾസോ നോട്ട് പ്രോഡ്രഗ്, പ്രോഡ്രഗ് അല്ല, ഇതും പ്രോഡ്രഗ് അല്ല, അങ്ങനെ ഒരു ഗുണങ്ങളുണ്ട്. സോ അതുകൊണ്ട് തന്നെ എഫക്ട് പെട്ടെന്ന് കിട്ടും, കുറച്ചും കൂടി എഫക്ട് വേഗം, മണിക്കൂർ, ഒരു മണിക്കൂറിനുള്ളിൽ എഫക്ട് മരുന്നിന്റെ കിട്ടും. സോ യൂസ്ഡ് ഇൻ എവിടെയായിരിക്കും, എമർജൻസി പ്രൊസീജിയേഴ്സിലാണ്. എമർജൻസി കണ്ടീഷൻസ് ഓർ പ്രൊസീജിയേഴ്സിലൊക്കെ ആയിരിക്കും നമ്മൾ ഇത് ഉപയോഗിക്കുക. സോ ബിക്കോസ് ഓഫ് ഇറ്റ് ഏർലി ഓൺസെറ്റ്, ഏർലി ഓൺസെറ്റ് ഓഫ് ആന്റി പ്ലേറ്റ്ലെറ്റ്, വേഗത്തിൽ പ്ലേറ്റ്ലെറ്റ് ആക്ടിവിറ്റി കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഈ മരുന്ന് ഉപയോഗിക്കും. ഇപ്പോൾ ഓറലൊക്കെ ആയിട്ട് ഒരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു, നമ്മൾ പറഞ്ഞു ക്ലോപ്പിഡോഗ്രൽ അത് നിർത്തേണ്ടി വരും അല്ലെ, നമുക്ക് സർജറി ഒക്കെ ഉണ്ടെങ്കിൽ. സോ വി ക്യാൻ ഷിഫ്റ്റ് ടു കാൻഗ്രിലോർ ടൈം ബീയിങ്, ബിക്കോസ് ഇറ്റ് ഈസ് റിവേഴ്സിബിൾ ആണ്, ആ സമയത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ദെൻ നമുക്കത് കഴിയുമ്പോഴത്തേക്ക് നിർത്തി മറ്റേതിനേക്ക് മാറുകയും ചെയ്യാം. സോ സംസ് വി ക്യാൻ ബി യൂസ്ഡ് ആസ് എ ബ്രിഡ്ജ് ഡ്രഗ് ഓൾസോ, ഇൻ ബിറ്റ്വീൻ രണ്ടിനും കൂടി ഇടയിൽ ഉപയോഗിക്കാവുന്ന ഒരു മരുന്നായിട്ട് കൂടി ഉപയോഗിച്ചേക്കാം ചിലപ്പോൾ. ഇനി ഇത് ഐ വി ആണ്, ഐ വി ആയിട്ടും ഉപയോഗിക്കുമ്പോൾ ഏതെല്ലാം കണ്ടീഷൻസിലാണ് നമ്മൾ പറഞ്ഞേക്കാം. പി ടി സി എ, പി ടി സി എ മീൻസ് പെർക്യൂട്ടേനിയസ് ട്രാൻസ്ഡെർമൽ കൊറോണറി ആൻജിയോപ്ലാസ്റ്റി. സോ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന കണ്ടീഷൻ ആണ്, അതിൽ കൊടുക്കാം. അതിപ്പോൾ ഉദാഹരണം ബലൂൺ ആയാലും മെറ്റാലിക് സ്റ്റെൻഡിലായാലും മറ്റേതെല്ലാം രീതിയിലുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ്. സോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, നമ്മളിപ്പോൾ ബ്ലഡ് വെസലിലാണ് പരിപാടിയൊക്കെ ചെയ്യുന്നത് അല്ലേ, ബ്ലഡ് വെസലിലൊക്കെ എന്തെങ്കിലും കൂടെ കടത്തിടുമ്പോൾ അവിടെയൊക്കെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കുക. അല്ലെങ്കിൽ ബ്ലഡ് ഹാർട്ടിലോ വാൽവിലോ എന്തെങ്കിലുമൊക്കെ ഒരു ശസ്ത്രക്രിയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വീണ്ടും ബ്ലഡ് ഒന്ന് കട്ട പിടിക്കരുത്. ദാറ്റ്സ് ഓൾ ദ ഇമ്പോർട്ടൻസ്. സോ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ ഇങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കുക. ദെൻ ഡ്രഗിന്റെ ഒരു സൈഡ് എഫക്ട് ഡിസ്നി ആയിട്ട് പറയുന്നുണ്ട്. ദെൻ ഈ മരുന്ന് അല്ലെങ്കിലും തുടർച്ചയായിട്ട് ദീർഘകാലം കൊടുക്കാനുള്ള മരുന്നല്ല ഈ മരുന്ന്. സോ ഇതാണ് നമുക്ക് പറയാനുള്ള കാൻഗ്രിലോറിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി ഞാൻ അവസാനം ഈ മെക്കാനിസം ഒന്നും കൂടി പറഞ്ഞേക്കാം, ബിക്കോസ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. സോ എ ഡി പി റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ഓർ പി ടു വൈറ്റോൾ റിസപ്റ്റർ ബ്ലോക്കേഴ്സിന്റെ മെക്കാനിസം എന്താണെന്ന് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ ത്രോംബോക്സിൻ A2 ഉണ്ടാവുന്നു. ത്രോംബോക്സിൻ A2 എന്ത് ചെയ്യും, പ്ലേറ്റ്ലെറ്റിൽ നിന്ന്, പ്ലേറ്റ്ലെറ്റിന്റെ ഗ്രാനുകളിൽ നിന്ന് ADP യെ പുറത്തുവിടും. ADP മാത്രമല്ല 5HT പുറത്തുവിടും, ദെൻ പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ അങ്ങനെയൊക്കെയുള്ള പുറത്തുവിടും. ഈ പുറത്തു വന്ന ADP, ദിസ് ഇസ് ADP, പുറത്തു വന്നത് മറ്റ് പ്ലേറ്റ്ലെറ്റുകളിലോ അല്ലെങ്കിൽ സ്വന്തം ഈ പ്ലേറ്റ്ലെറ്റിലോ ഉള്ള ഇവിടെ റിസപ്റ്ററിന്റെ പേരാണ് പറഞ്ഞത്. P2 വൈറ്റോൾ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് സൈക്ലിക് AMP കുറയും. സൈക്ലിക് AMP കുറയുമ്പോഴത്തേക്കും ഒരു കാര്യം നടക്കുന്നത്, ഇവിടെ ഉള്ള വേറെ റിസപ്റ്റർ ഉണ്ട്, അതിന്റെ പേര് GP3B 2B 3A എന്ന് പറയുന്ന റിസപ്റ്റർ ഉണ്ട്. ഈ റിസപ്റ്ററിനെ അത് അതിന്റെ കൺഫർമേഷൻ ചേഞ്ച്
ഉണ്ടാക്കുന്നു. സോ അതുകൊണ്ട് അതിന് ഫൈബ്രിൻ വന്ന് ഇവിടെ ഒന്ന് ഒട്ടിച്ചേരാൻ പറ്റും. ഫൈബ്രിൻ ഇവിടെ ഒട്ടിച്ചേരുമ്പോൾ അടുത്ത ഫൈബ്രിൻ അടുത്ത പ്ലേറ്റ്ലെറ്റ്സിൽ ഒട്ടിച്ചേരും. സോ ഇങ്ങനെ പ്ലേറ്റ്ലെറ്റുകളുടെ ഒരു നേരം ഇങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും അതിനാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. സോ ഇത് തടയുമ്പോഴത്തേക്കും ഇവിടെ ഈ മരുന്ന് ഒട്ടിച്ചേരുന്ന തടയുമ്പോൾ ഇതെല്ലാം നിൽക്കും. സോ ഇതാണ് എന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മരുന്നുകളെ കുറിച്ച് പറയാനുള്ളത്. സോ ഈ ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്, സാധാരണ ഏറ്റവും വൈഡായിട്ട് ഉപയോഗിക്കുന്നത് ക്ലോപ്പിഡോഗ്രലാണ്. സർജറിയൊക്കെ ആണെങ്കിൽ നമുക്ക് കാൻഗ്രിലോർ പോലെയുള്ള മരുന്നുകൾക്ക് ഉപയോഗിക്കാം. ഓർത്തിരിക്കേണ്ടത് ഈ മരുന്നും പ്രാസുഗ്രിലും ടിക്കഗ്രിലോറും ട്രോക്കിൽ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് പ്രത്യേക ഓർത്തി. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.